നമസ്കാരം. ഇപ്പോ കൂരാക്കുരു ഇരുട്ടിലാണ് നിൽക്കുന്നത്. മറ്റൊരിടത്തുമല്ല, ആലുവ KSRTC ബസ് സ്റ്റാൻഡിന്റെ മുന്നിലാണ്. മുന്നിലെന്ന് പറയുമ്പോൾ ആലുവ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് അകത്തേക്ക് വരുമ്പോൾ കാണുന്നതാണ് ഈ കുറ്റ്യാക്കൂരു ഇരുട്ട. നമുക്കറിയാം, ജൂലൈ 28 ഒരു 5 വയസ്സുകാരിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ചത് ഇതിന് 1 കിലോമീറ്റർ അകലെയാണ്, ആലുവ മാർക്കറ്റിൽ. ആലുവ KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയാണ് ഞങ്ങളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഈ രാത്രി തന്നെ എത്തുന്നത്. എത്താനുള്ള കാരണം, ഇന്ന് പോലീസ് ചൂരലുമായി ആലുവ സിറ്റിയെ ക്ലീൻ ആക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ ആലുവ ക്ലീൻ സിറ്റി ക്യാമ്പയിനുമായി ഒരു വാട്സപ്പ് കൂട്ടായ്മ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ആലുവ അവരെ അന്ന് അവർക്കെതിരെ കള്ളക്കേസൊക്കെ ചുമത്തിക്കൊണ്ട് പോലീസ് അവർക്കെതിരെ സ്വമേധയാ കേസെടുത്തു. അതിനുശേഷം ആലുവ ക്ലീൻ സിറ്റി ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെയും അതുപോലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ ആലുവയിൽ കിടന്ന് വിളയാടുന്ന, പൂണ്ട് വിളയാടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെയൊക്കെ കുറ്റ്യാക്കുരുട്ടും വല്ലാത്ത ദുർഗന്ധവുമാണ്. ആലുവയുടെ KSRTC ബസ് സ്റ്റാൻഡാണ്, ഈ 10 മണി കഴിഞ്ഞാൽ ഇവിടം ക്ലോസ് ചെയ്യും. പിന്നെ ഇതിന്റെ അകത്ത് ജോലിക്കാരോ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെയൊക്കെ രാത്രി ഏതെങ്കിലും ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന എന്തെങ്കിലും ചെയ്താൽ, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്താലുള്ള ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആലുവ KSRTC ബസ് സ്റ്റാൻഡിന്റെ പിൻഭാഗമാണ് പണി നടക്കുകയാണ് എന്ന് പറയുന്നു. ഒരു ലൈറ്റ് പോലും ഇടാൻ നമ്മുടെ KSRTC കഴിയുന്നില്ല. അത്രത്തോളം വരുമാനത്തിൽ അവർക്ക് ബാധ്യത, കാരണം ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്തവർ എങ്ങനെ ഒരു ലൈറ്റ് ഇടും എന്നാണ് നമുക്കിപ്പോ ചോദിക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആലുവ KSRTC ബസ് സ്റ്റാൻഡിന്റെ പുറകിലുള്ള കാഴ്ചയാണ്, ഫുൾ ഇരുട്ടാണ് ഇവിടെ മുഴുവൻ. നമ്മളിപ്പോ മൊബൈലിന്റെ ടോർച്ച് വെട്ടത്തിലാണ് ഈ ലൈറ്റും ഈ വെട്ടവും ഒക്കെ കാണുന്നത്. ഇത് സർക്കാരിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കാനോ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കാനോ ഒന്നുമല്ല, ഇതൊരു തെറ്റാണ്. ആ തെറ്റ് തിരുത്തുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് അധികാരികളുടെ മുന്നിലെത്തിച്ച് അതിന് വേണ്ട പരിഹാരം കണ്ടെത്തുക. കാരണം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ അതിനുവേണ്ടി പ്രതികരിക്കുന്നു, വേണ്ടത് ചെയ്യാമെന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ, ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആലുവയെ പോലൊരു സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ, പെരുമ്പാവൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു, ജോലി ചെയ്യുകയും വന്നു പോവുകയും താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് ആലുവ എന്ന് പറയുന്നത്. ഇവിടെ അതിക്രമങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പോലീസിന് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ചൂരലുമായി ഇന്ന് രംഗത്തിറങ്ങിയത്. പോലീസ് വാഹനം ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കി നിർത്തിയിട്ട് ചൂരലുമായി, കാരണം റോഡുകളിൽ സ്ത്രീകൾക്ക് പോലും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഒരു ബസ് സ്റ്റാൻഡിന്റെ പുറകിലത്തെ ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. ഇത് കേരളത്തിൽ മാത്രമേ ഇങ്ങനെ നടക്കൂ എന്നുള്ളതാണ്. വർഷങ്ങളോളം പണി പൂർത്തിയാക്കാതെ ഇങ്ങനെ ഇട്ട് ഇനി നാളെ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ വീണ്ടും എന്തെങ്കിലും, ഇപ്പൊ ആലുവ മാർക്കറ്റിൽ ഇത്രത്തോളം ഒരു പിഞ്ച് കുഞ്ഞിനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് വരും, ഒരു ലൈറ്റ് ഇടാൻ ആലുവ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്, അത് രണ്ടാമത് ഞങ്ങൾ ആലുവ നഗരസഭയെ ഓർമ്മപ്പെടുത്തി, എന്നിട്ട് പോലും അവരത് ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും, ഇവിടെയൊക്കെ പണി നടക്കുന്നതിന്റെ ആയിരിക്കും വെള്ളക്കെട്ടുകൾ നിറഞ്ഞു കിടക്കുകയാണ്. വെള്ളവും വെള്ളക്കെട്ടുകളുമായി ഈ ഭാഗമൊക്കെ ഇതേ അവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്. ഇവിടെ 10 മണി കഴിഞ്ഞാൽ, ഇവർ പറയുന്നത് 10 മണി വരെ ഇവിടെ പ്രവർത്തനമുള്ളൂ, 10 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രവർത്തനം ഇല്ല എന്നുള്ളതാണ്. ബസ്സുകളൊക്കെ ഇവിടെ ഒതുക്കി നിർത്തി ഡ്യൂട്ടി കഴിഞ്ഞ് അവരെല്ലാം പോകും. പിന്നെ ഇവിടെ ആര് വന്നാലും അതൊന്നും ഒരു ഇവർക്കറിയേണ്ട ഒരു വിഷയമല്ല എന്നുള്ളതാണ്. മുഴുവൻ ഭാഗത്തേക്കും നമ്മൾ എത്തുകയാണ്. ഇതാണ് ഇതിന്റെ പുറകുവശം എന്ന് പറയുന്നത്. ബസ്സുകളൊക്കെ ആലുവയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇതിന്റെ മുന്നിലൊക്കെ നിരവധി അന്യസംസ്ഥാന തൊഴിലാളികളാണ്. മൂത്രമൊഴിക്കാൻ പോലും ഇതിന്റെ അകത്ത് കയറി വന്ന് ഈ കുറ്റിക്കാട്ടിൽ മൂത്രമൊഴിച്ചിട്ട് പോകുന്നവരാണ് പലരെയും നമ്മളിപ്പോൾ കണ്ടു. ആ ഒരു ശൗചാലയമാണ് KSRTC ബസ് സ്റ്റാൻഡ്, ആലുവ KSRTC ബസ് സ്റ്റാൻഡ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇതിന്റെ ഒരു അവസ്ഥ നിങ്ങൾ അധികാരികളുടെ മുന്നിൽ എത്തിക്കുകയാണ്. വളരെ പരിതാപകരവും ദയനീയവുമാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം. ലൈറ്റും വെളിച്ചവും ഒക്കെ കൂടുതൽ ഇവിടത്തേക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം. 10 മണിക്ക് ശേഷം ഇവിടെയൊക്കെ നല്ല ലൈറ്റും വെളിച്ചവും ഒക്കെ ഉണ്ട്. ഇതിനപ്പുറത്തേക്കാണ് ഇരുട്ടടങ്ങി കിടക്കുന്നത്. ആലുവയെ സംബന്ധിച്ചിടത്തോളം
അതിക്രമങ്ങള്‍ ഓരോ ദിവസവും കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അടുത്തതാര് എന്ന് ചിന്തിക്കുന്നതിനപ്പുറം എങ്ങനെയും നമുക്ക് ഈ ഒരു വരുന്ന ആപത്ത് ഒഴിവാക്കാൻ എങ്ങനെ കഴിയും എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം വരണം. ഈ മുൻവശത്തൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു 11 മണിക്ക് ശേഷം പിന്നെ ഇവിടെ മുഴുവൻ ഇരുട്ടായി കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോഴേ ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തേണ്ടതിന്റെ ആവശ്യകത തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെയൊക്കെ ഒരു ബസ്സൊക്കെ കിടക്കുന്ന ഇതിന്റെ അകത്തൊക്കെ കയറി ഇരുന്നാൽ പോലും നമുക്ക് ആർക്കും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ആ ഭാഗം മുഴുവൻ ഇരുട്ട് അടഞ്ഞു കിടക്കുകയാണ്. ഇരുട്ടാണ് മുഴുവൻ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ബസ്സുകൾക്ക് ഡീസൽ പെട്രോൾ അടിക്കുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞാൽ അവിടെയുള്ളവരോട് നമ്മൾ ചോദിച്ചു. അവര് പറയുന്നത് 10 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. പല ബസ്സുകളും അതിനുശേഷം സ്റ്റാൻഡിലേക്ക് ഒതുക്കും. പിന്നീട് ബസ്സുകളൊന്നും ഉണ്ടാകില്ല. പിന്നെ രാവിലെയാണ് ഡ്യൂട്ടി ആരംഭിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് അധികാരികളുടെ കൺമുന്നിൽ എത്തുക, തീർച്ചയായിട്ടും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ആലുവയിൽ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്തുക എന്നതിനപ്പുറം KSRTC ഇക്കാര്യത്തിൽ വേണ്ട നടപടി സ്വീകരിക്കുക. ഇന്ന് ആർക്കുമെതിരെയുള്ള വിമർശനങ്ങളോ ആരോപണങ്ങളോ അല്ല. ഈ കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയാണ്. ഇങ്ങനെയാണ് ആലുവ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ എന്ന അധികാരികളുടെ മുന്നിൽ ഒന്നുകൂടെ എത്തിക്കുകയാണ്. അവർ വേണ്ട രീതിയിൽ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ട്. കുറെ നാളുകളായി നടക്കുന്ന പണികളാണ്. ഇത്തരം ബസ്സുകൾ ഇടുമ്പോൾ ഇവിടെ മുഴുവൻ ഇരുട്ട് നിറയുകയാണ്. ഇവിടെ ആരെങ്കിലും വന്നാൽ പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ കുറച്ചുകൂടി വെളിച്ചം ഇവിടേക്ക് കൊണ്ടുവരിക. കാരണം ആലുവയിലെ മാർക്കറ്റിൽ നടന്ന സംഭവം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിനെ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമുക്ക് എന്ത് മുൻകരുതലുകൾ എടുക്കാം എന്നുള്ളതാണ് നമ്മളെല്ലാം ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളും അധികാരികളുടെ മുന്നിൽ എത്തിക്കുന്നത്. ക്യാമറമാൻ രാജീവ് ആയപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യ ശേഖരൻ.